അസ്സലാമു അലൈക്കും. ഞാൻ ഹിബ. എല്ലാവർക്കും ആർട്ട് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പിയുമായിട്ടാണ്, ഒരു ചമ്മന്തി റെസിപ്പിയാണ്. ഇത് ചോറിന് മാത്രമായിട്ട് കൂട്ടാം, കറി ഒന്നും കൂട്ടാതെ തിന്നാം. ആർട്ടൊക്കെ ഇടണ്ട കേട്ടോ. ഇപ്പോൾ എൻ്റെ ഉമ്മച്ചിയുടെ വീട്ടിലായതുകൊണ്ടാണ് ആർട്ടൊന്നും കൊണ്ടാൻ പറ്റിയില്ല. പിന്നെ ഇനി ഞങ്ങൾ ഉപ്പച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ ആർട്ട് തന്നെ ഇടലുണ്ട്, ആർട്ട് ഇടുക. അതിൻ്റെ ഇടയിലൊക്കെ റെസിപ്പിയും ടിപ്സൊക്കെ ഇടണം. ചമ്മന്തിയിലേക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങൾ: ഉഴുന്ന്, ഉലുവ, കറിവേപ്പില, തേങ്ങ, പിന്നെ അഞ്ചോ ആറോ ചെറിയ ഉള്ളി, പിന്നെ നമ്മൾക്ക് എരിവിന് ആവശ്യമായ വറ്റൽ മുളക്. ഞാനിവിടെ രണ്ട് വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പുളി. അപ്പോൾ ടേസ്റ്റ് പറ്റാത്തവർക്ക് നമുക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി ചമ്മന്തി ഉണ്ടാക്കാം. തേങ്ങയും പുളിങ്ങിയല്ലാത്തത് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. വറ്റി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിക്ക് വറ്റൽ മുളക് ഇടാം. എണ്ണ ഒഴിക്കാതെയാണ് ഇത് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിക്ക് വറ്റൽ മുളകും ചെറിയ ഉള്ളിയും കറിവേപ്പില ഉലുവ ഒരു നുള്ള ഉലുവ ഇട്ടാൽ മതി. പിന്നെ ഒരു സ്പൂൺ ഉഴുന്ന്. ഇതൊന്ന് നമുക്കൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പം ഞങ്ങളത് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലൊരു ചെറിയ ജാറിലേക്ക് ഇടാം. തേങ്ങയും പുളിങ്ങയും വറുക്കണയിൽ ഇടരുത് കേട്ടോ. ചമ്മന്തിയിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമുക്ക് അരച്ചെടുത്തിട്ട് കാണാം. അങ്ങനെ ഇവിടെ നമ്മളുടെ ടേസ്റ്റിയായ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കറിയൊന്നും കൂട്ടാതെ ചോറിന് കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. എല്ലാവരും ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണം കണ്ടല്ലോ. ഇനി ഈ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായി ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.